എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ്. ഇത് ചെയ്ത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുഞ്ഞാവ എന്ന് പറഞ്ഞൊരു ചേട്ടന് ഞാൻ ചിരട്ടപ്പുട്ട് ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റിൽ വന്ന് പറഞ്ഞതാണ്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്ന് ചെയ്യാൻ പറ്റുമോയെന്ന്, ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാനിതൊന്ന് ചെയ്തു നോക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണേ. നല്ല ഭംഗിയുള്ളൊരു സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഒരു നാളികേരവും പിന്നെ കുറച്ച് ചിരട്ടകളുമാണ്. പിന്നെ കുറച്ച് പീസുകൾ കൂടെ വേണം. അത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. ചെറിയ പീസുകൾ മതി. ആ ചേട്ടൻ്റെ കമൻസാണിത്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം ഗ്രൈൻഡർ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം പേപ്പർ ചെയ്തെടുക്കുന്നത്. മൊത്തത്തിലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പേപ്പർ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് മെഷീനിന് പേപ്പർ ചെയ്യുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ എമരി പേപ്പർ വെച്ചിട്ട് കൈകൊണ്ട് ആണ് ചെയ്യുന്നത്. ഇത് കൂടുതലുള്ള ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ ഗ്രൈൻഡറിലൊന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറേ സമയമെടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ്, കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും കുറേ സമയമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കഴിയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പരമാവധി ലെങ്ത്തി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കാരണം 4 മണിക്കൂർ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ എങ്ങനെ കുറച്ചിട്ടും സ്പീഡിലല്ലാണ്ട് ഇത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതൊന്നുകൂടെ കട്ട് ചെയ്യണം. ഒന്ന് ആ അതിൻ്റെ മുൻഭാഗം വരുന്ന ഭാഗമാണ്, ഒരു കൂർപ്പ് വരുന്ന രീതിയിലായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മേലെ ഒരു ഹോള്, അതിൻ്റെ അത്ഭുത വിളക്കിൻ്റെ ഹോള്. അപ്പോൾ അതിനുള്ള ചിരട്ടയിൽ ആദ്യമായിട്ട് നമ്മൾ ഫുള്ള് ആക്സോബേഡ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് അപ്പം തന്നെ എടുക്കുന്നുണ്ട്. അതിൽ പേപ്പർ വർക്ക് മെഷീനറിക്ക് ചെയ്യാനുള്ളത് അങ്ങനെ പേപ്പർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കൂടുതൽ എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം വീണ്ടും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പായതുകൊണ്ട് അത് കറക്റ്റ് വരച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ തേങ്ങയുടെ ചെരിവിനൊക്കെ അനുസരിച്ച് ഉള്ള മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വെച്ച് നോക്കിയിട്ട് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ പ്രസ്സായി നിൽക്കുന്നത് പോലെ ചെയ്യുക. ഏകദേശം അങ്ങനെ കിട്ടും. അപ്പോൾ കുറച്ച് ഏറെ കട്ട് ചെയ്യുക, എന്നിട്ട് അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഷേപ്പിന് അനുസരിച്ച് കിട്ടും. ഇത് ഏകദേശം റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനേക്കാളും കുറച്ച്, അതായത് മുകളിലേക്കായിട്ട് ഒന്ന് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ കട്ട് ചെയ്യുമ്പോൾ അത് ഒരേ കറക്റ്റിൽ കഴിയുന്നതും പ്രസ്സായിട്ട് നിൽക്കുള്ളൂ. അതേ അളവിൽ വെച്ച് കട്ട് ചെയ്താൽ അത് ചെരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റം വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് മേലേക്ക് വെച്ചിട്ടാണ് ബാക്കിയുള്ളൊരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വരുന്ന ആ ഹോൾ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് ചെറിയ രീതിയിലൊരു ഹോള് വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി, കാരണം പിന്നെ ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റ് ഒരു റൗണ്ടിലൊരു ഹോളാവും. ആദ്യം തന്നെ വലിയ ഹോള് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ഹോളായി കഴിഞ്ഞാൽ അത് ഹോള് ഒരുപാട് ലെങ്ത്തി ആവും. അപ്പോൾ ഇത് ഇത്രയ്ക്കും ചെറുതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി അതിൽ നാളികേരം വരുന്ന ഭാഗമൊന്ന് നമ്മൾ കുറച്ചൊന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട്
നമ്മൾ ബാക്കിയുള്ള ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ പീസുകളാക്കി നാളികേരം എടുക്കുന്നുണ്ട്. മേൽഭാഗം കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നാളികേരത്തിൻ്റെ ഉള്ളിൽ തട്ടാത്ത രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ മൊത്തത്തിൽ അതൊന്ന് എടുക്കണം. അതിന് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കത്തി വയ്ക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ അതും വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനത്തിൽ ഒന്ന് പേപ്പർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഏകദേശ ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പീസ് വെച്ച് നോക്കിയിട്ട് എവിടെ അതിന് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൂടെ ഒന്ന് കറക്റ്റ് പേപ്പറൊക്കെ ഇട്ട് കട്ട് ചെയ്യണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്ലക്സിക്ക് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം റെഡിക്ക് കിട്ടിയിട്ടുണ്ടത്. ഇനി നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈ ചിരട്ടയുടെ പൊടി ഇട്ടിട്ട് ഫ്ലക്സിക്കും വെച്ച് ഒട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഏത് ഭാഗങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഫ്ലക്സ് ഇട്ട ശേഷം എല്ലാ ഭാഗങ്ങളിലും, അത് മറ്റുള്ള ഭാഗങ്ങളിൽ വരുമ്പോൾ എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. കുറച്ചിത് വീണ്ടും ഇട്ട് കൊടുക്കുക, ഒന്ന് ഫ്ലക്സ് വെച്ച് കൊടുക്കുക. വീണ്ടും അവിടെ നിറയെ നിറഞ്ഞ് നിൽക്കാണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഫ്ലക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഹോള് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് സ്മോക്ക് ചെയ്യുമ്പോൾ ആ സ്മോക്ക് പുറത്തേക്ക് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹോളിട്ടു. ഇനി അത് എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഒരു ഹോളാക്കി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു ഉളിയാണ്, അത് കൂർത്തൊരു ഉളി, അതിട്ടിട്ട് ഒരു ഹോളാക്കി എടുത്ത്. ഇനി ഇങ്ങനെയുള്ള പീസുകളുണ്ട്, ഇങ്ങനെയുള്ള പീസുകൾ രണ്ടെണ്ണം ഉണ്ട് നമ്മളടുത്ത്. അതൊന്ന് എടുത്തിട്ട് ഗ്രൈൻഡൊക്കെ ചെയ്തിട്ട് പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ആ അത്ഭുത വിളക്കിൻ്റെ ആ ഫ്രണ്ട് ഭാഗമാണ്, ആ ഹോള് വരുന്ന ഭാഗമല്ലേ, അത് നമ്മൾ ആ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഹോള് വരുന്നിടത്തേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഷേപ്പിൽ നമ്മൾ എങ്ങനെ വേണ്ട വിചാരിച്ചാൽ അതുപോലെയൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ രണ്ട് പീസ് എടുത്തിട്ട് മൂന്ന് പീസാക്കി എടുത്തിട്ട് അത് ഒരു പീസിൽ രണ്ട് സൈഡിലും വെച്ച് ഒട്ടിച്ചിട്ട് മേൽഭാഗം കവർ ചെയ്യുക ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ടത് അതിൻ്റെ മേലെ വെച്ച് ഒട്ടിക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ട് അടുത്തൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ മറു സൈഡിലും കൂടി ഒട്ടിക്കുന്നു. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അതിൻ്റെ മൂന്ന് സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലക്സൊക്കെ വെച്ചിട്ട് ഒരു ഹോള് വേണം ഉള്ളിൽ, സ്മോക്ക് പുറത്തേക്ക് വരാനും വേണ്ടിയിട്ടാണ് ആ ഹോള് വയ്ക്കുന്നത്. എല്ലായിടത്തും ഒട്ടിച്ചതിന് ശേഷം അന്നേരം തന്നെ നമ്മൾ ഈ ചിരട്ടപ്പൊടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടുന്നുണ്ട്. അപ്പോഴേ അതിന് ബലം കിട്ടുള്ളൂ. ഉള്ളിന്ന് കൊടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഉള്ളിൽ വഴിയും അത് പൊടി ഇടുന്നുണ്ട്. മേൽഭാഗത്ത് ഒരു പീസ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അത് കറക്റ്റ് പീസല്ല ഇപ്പോൾ നമ്മളെടുത്തത്, കാരണം അതിൻ്റെ ചെരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് അവസാനത്തിൽ നീളം കുറയാനും ചെരി പെട്ട് ചെയ്യാനും, അപ്പം കൂട്ടിയാണ് അതെടുത്തത്. അല്ലാത്ത നമ്മൾ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അത് കുറഞ്ഞു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ലാസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേളിലേക്കുള്ള പീസാണ്. ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അവസാനം മെഷീൻ വെച്ച് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത്
നല്ല ഭംഗിക്ക് ആക്കിയെടുക്കുന്നതാണ്. ഏകദേശം ഇതുപോലെയൊക്കെ അത് ഒട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്തു. ഇനി ആ ഏറെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്നത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതുപോലെ ഏകദേശം ഷേപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഹോൾ വരുന്ന ഭാഗങ്ങളിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഏകദേശം അത് അങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. ഒരു കോഴിയുടെ രൂപത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട് സംഭവം. ഇനി നമ്മളത് ഒന്ന് ഷേപ്പാക്കി എടുക്കാറുണ്ട്. എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് പകുതി ഭാഗങ്ങൾ നമ്മൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി അവിടെ മേളിലേക്ക് വേറൊരു പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്, ആ ഹോളിൻ്റെ അവിടെ കവറിങ് ചെയ്ത് നിൽക്കാനും വേണ്ടി. ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്ന് മനസ്സിലായി, ഇത് താറാവിൻ്റെ രൂപത്തിലും ഉണ്ടാക്കാം, എല്ലാ രൂപത്തിലും ഇത് ആയി വരുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഓരോ ഭാഗവും ഇനി അതിൻ്റെ ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ട് അതും കൂടെ അവിടെ ഒന്ന് ഒരു ഷേപ്പിന് നിർത്തുകയാണ്. ഒരു പക്ഷി പോലെ ഒരു താറാവ് പോലെ എല്ലാ രൂപങ്ങളിലും ആയി വരുന്നുണ്ട്. ഇതുണ്ടാക്കിയപ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇതിലൂടെ. ആ പീസ് നമ്മളവിടെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അത് പേപ്പർ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമുക്ക് വേണ്ട ഷേപ്പിൽ എങ്ങനെയാന്ന് വെച്ചാൽ പേപ്പറിങ് വഴി നമ്മളത് ചെയ്തെടുക്കുക. ഏകദേശം ഇതുപോലെ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിൽ വരുന്ന ഭാഗങ്ങളിലും ഒക്കെ പേപ്പറൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എല്ലായിടത്തും നമ്മളൊന്ന് പേപ്പർ ഇടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യം കുറേ വർക്ക് വരുമ്പോൾ പിന്നെ പേപ്പർ ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി വേറൊരു ചിരട്ട അതിലൊന്ന് എടുത്തിട്ട് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലാൻഡിങ് പറഞ്ഞല്ലോ, ഇത് വെക്കാനുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ ആ പീസ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലാണ് നമ്മളിത് വെക്കുക. ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കും. എന്നിട്ട് തറയിൽ ഇതിൻ്റെ മേലെ നമ്മൾ അത് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഗ്രൈൻഡർ എടുത്ത് പേപ്പർ ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ഒട്ടിച്ചിട്ടാണ് ബാക്കി നമ്മൾ പശയും കാര്യവും ഒക്കെ ഇട്ടിട്ട് ശരിക്കും ഒട്ടിച്ചതിന് ശേഷമാണ് ബാക്കി റൗണ്ട് ഷേപ്പിലൊക്കെ മെഷീനറിയിൽ ചെയ്തെടുക്കുക. ഒരു പകുതി വർക്ക് എങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് മെഷീനറി വർക്ക് കൂടുതൽ ചെയ്യുന്നത്. പുറത്ത് നല്ല ഗംഭീര മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അതിൻ്റെ മേളിലേക്കുള്ള ഒരു പീസാണ് എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതേ ഷേപ്പിൽ ഏകദേശം വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക. അതിന് നമ്മൾ താഴെ വെച്ചതുപോലെ തന്നെ താഴെ നമ്മളൊരു പീസ് ഉണ്ടാക്കിയെടുത്തില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ മേളിലും വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ചെറിയൊരു പീസ് കമഴ്ത്തി വയ്ക്കുന്നു. എന്നിട്ട് അതൊരു മോഡലാക്കി എടുക്കുന്നു. അതിന് ചെറിയൊരു പീസ് അതിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു പീസ് വയ്ക്കുന്നു ആദ്യം, എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ആ കട്ട് ചെയ്ത പീസ് ഒട്ടിക്കുന്നത്.
പൊടികൾ നമ്മളെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒട്ടിക്കാൻ മെയിനായിട്ട് പൊടി അത്യാവശ്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് ഏകദേശം റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് ആക്കിയെടുക്കും. അതിൻ്റെ ഉള്ളിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടും പേപ്പറിങ് വഴിയൊക്കെ അത് കറക്റ്റായിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒന്നാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ചെറിയ പീസുകളെടുത്ത് ഇതിൻ്റെ ഈ ഭാഗങ്ങളിൽ, ഇപ്പോൾ ഇത് ആമയുടെ കഴുത്തിനെ പോലെയാണ് നിൽക്കുന്നത്, അപ്പോൾ നമുക്ക് അതിലൊന്ന് മാറ്റം വരുത്താനുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ചിരട്ടയുടെ പീസുകളെടുത്തിട്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും, അത് സാൻഡർ പേപ്പർ വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളിൽ അതുപോലെ പീസ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ഷേപ്പൊന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അതൊരു അത്ഭുത വിളക്കിൻ്റെ രീതിയിലാക്കിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇനി നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത പീസ് അത് മുകളിൽ വെക്കാനുള്ള പീസാണ്. അത് ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പൊടിയും ഫ്ലക്സിക്കും ഇട്ടിട്ട് ശരിക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും മുകളിൽ പ്രസ്സാവുന്ന രീതിയിൽ വെച്ചു കൊടുക്കണം. താഴെ നമ്മൾ ഇതുപോലെയുള്ള പീസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല, ഇല്ലേ, അതിൻ്റെ മുകളിൽ വേറൊരു പീസ് എടുത്തിട്ട് നമ്മൾ അത് ഒട്ടിച്ചിട്ടാണ് ഇത് നിർത്തുന്നത്. ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കും താഴെ. എന്നിട്ട് അതിലാണ് ഈ നാളികേരം നമ്മൾ വെക്കുന്നത്. അല്ലാത്ത പക്ഷേ അത് ശരിക്കൊരു ബലത്തിൽ നിൽക്കുന്നില്ല, കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി വരും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പേപ്പർ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നമ്മൾ വെക്കുന്നത്. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഇതുപോലെ കറക്റ്റാക്കി സീറ്റിംഗ് ആക്കി നോക്കണം ആദ്യം. എന്നിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വെക്കുന്നതിൻ്റെ മുന്നിൽ ഇത് ശരിക്കും എങ്ങനെ ക്ലിയർ ആണോ ഒക്കെ നോക്കണം. ചെരിവില്ലാണ്ട് വരുന്ന രീതിയിൽ ഒരു മാർക്കിങ് ചെയ്തിട്ട് അവിടെ വെച്ച് ഏകദേശം ഒന്ന് ഒട്ടിച്ചാൽ മതി. അന്നേരം അത് ശരിക്ക് കിട്ടും, അല്ലെങ്കിൽ അത് ചെരിഞ്ഞൊക്കെ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാം ഒട്ടിക്കുമ്പോഴും ഒന്ന് മാർക്കിങ് ചെയ്യുക. അതിങ്ങനെ കറക്റ്റാക്കി നമ്മൾ ഒട്ടിച്ചെടുത്ത്. ഇനി നമ്മൾ വേറൊരു പീസിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പേപ്പർ ഇടാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഗ്രൈൻഡർ വെച്ച് ചെയ്യാനുള്ളത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അല്ലാത്തതിൻ്റേതായിട്ടുള്ള രീതിയിലും ചെയ്തിട്ട് നമ്മളത് ആ മേൽഭാഗം ഷേപ്പ് കുറച്ചുകൂടെ കുറവുണ്ട്. അതെങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നു, ഒട്ടിക്കുന്നു, എന്നിട്ടത് ഗ്രൈൻഡ് ചെയ്തിട്ട് പോരായുള്ളത് ഭാഗം വരുന്നത് അവസാനം നമ്മൾ അത് പൊടിയിട്ടിട്ട് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ, അവിടെ നമ്മൾ ഒരു ഹാൻഡിൽ പിടിച്ചു വയ്ക്കാനുള്ളൊരു സംഭവമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു നാളികേരം എടുത്തിട്ട് ഒരു റിങ് പോലെ വള പോലെയൊക്കെ ആക്കിയെടുത്തിട്ട് അത് ഒട്ടിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ ആവശ്യമില്ല. പക്ഷേ ഈ ചിരട്ടയുടെ ഇങ്ങനത്തെ പീസുകൾ നമ്മളവിടെ കുറേ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു ബലം കിട്ടാനും വേണ്ടിയിട്ട്. പക്ഷേ ഇതുപോലെയൊക്കെ കുറേ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 60 മിനിറ്റായിരുന്നു ഇതിൻ്റെ സമയം.
ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഒരു 35 ഇത് കുറയ്ക്കുന്ന പക്ഷം കൂടുതൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കുറേശ്ശെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് വന്നത്. ഇനി ഇതുപോലെ റൗണ്ട് പീസാണ് നമ്മൾ പുറകിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതങ്ങനെ ഇനി ശരിക്കൊന്ന് നിർത്തണം, എന്നിട്ടേ നമുക്ക് ബാക്കിൽ വെക്കുന്നതൊക്കെ എന്നിട്ടേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അന്നേരം അത് കറക്റ്റിന് കിട്ടുള്ളൂ. അതിന് വേണ്ടി ഈ മുൻഭാഗവും ബാക്ക് ഭാഗവും കറക്റ്റ് നമ്മൾ വെക്കണം. എന്നിട്ട് ഫ്ലക്സിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് അവിടെ കൂടുതൽ പൊടി ചേർത്ത് കൊടുക്കണം. കാരണം അവിടെ ചെറിയൊരു പിടുത്തമുള്ളൂ അതിന്. അപ്പോൾ കൂടുതൽ പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്, നല്ല ബലത്തിൽ നിൽക്കാനും വേണ്ടിയിട്ട്. നല്ല സെറ്റായിട്ട് നിന്നിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും. ഇനിയും നമ്മൾക്ക് അവിടെ കുറച്ചുകൂടെ ഷേപ്പ് വരാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ചെയ്തെടുക്കും. ആമത്തലയിൽ നിന്നുമൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവർക്ക് ചെയ്തു വെക്കുന്നത്. ഇനി മേൽഭാഗം ഇതുപോലെയാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തയ്യാറാക്കി ഒട്ടിച്ചെടുത്ത പീസ് അതിൽ വെച്ചിട്ട് അതിനൊരു ലോക്ക് സിസ്റ്റം കൊടുക്കണം. കാരണം അത് അങ്ങ് നിൽക്കാനുണ്ട്. ഇതിങ്ങനെ താഴെയും മേലെയും പീസ് വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് നമ്മൾ ഇങ്ങനത്തെ രണ്ട് ചിരട്ടയാണ് എടുക്കുന്നത്. അത് ആദ്യം ഒരെണ്ണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊന്ന് വരുന്ന രീതിയിൽ അതിൻ്റെ അടുത്ത പീസ് തന്നെ അതിനെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അത് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യൊരു പീസ് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ഉള്ളിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പേപ്പറൊക്കെ ചെയ്ത് കറക്റ്റ് ഫ്ലക്സിക്കൊക്കെ ഇട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ പൊടിയൊക്കെ ഇട്ടിട്ട് ശരിക്കും ഫിൽ ചെയ്തിട്ട് ഗ്രൈൻഡർ കൊണ്ട് അത് പേപ്പറിട്ട് റൗണ്ടാക്കി പിന്നെ കൈകൊണ്ട് പേപ്പറിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. കാരണം അതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ ഹാർഡായിട്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഫിനിഷിങ് കിട്ടില്ല, ചിലപ്പോൾ അത് ഇളക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി ടോപ്പിലും നമ്മൾ ആ ഇതിനുള്ള അടപ്പ് ആ ഭാഗവും വെച്ച് കൊടുക്കണം, എന്നിട്ടേ ഇത് പറ്റുള്ളൂ. അതിനു വേണ്ടി നമ്മളത് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കുന്നുണ്ട് നമുക്ക് വേണ്ട രീതിയിൽ. എന്നിട്ടൊരു പീസ് അതിൽ കട്ട് ചെയ്ത് കളയും, എന്നിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് അതൊരു യു ഷേപ്പിലാക്കിയിട്ട് അത് നേരെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ചെരിവ് അതിൻ്റെ ലെവൽ എല്ലാം നോക്കിയിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. അല്ലാത്ത പക്ഷം ആ മേലെ ടോപ്പൊക്കെ വെച്ചാൽ അത് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതെല്ലാം ശരിക്കും നോക്കി ചെയ്യേണ്ട സംഭവമാണ്. ഈ സംഭവം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. കാരണം ഇത് എങ്ങനെ വെച്ചിട്ടും ഇത് ശരിയാവുന്നില്ല. കുറേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്ക് ഭാഗം ഒന്ന് പശ എടുക്കാൻ നേരം ഇതൊന്ന് ഇളകും, അല്ലെങ്കിൽ ആ മേലുള്ള സംഭവം ഒന്ന് താഴെ പോവും. അങ്ങനെ കുറേ സമയം ഞാനിതിന് എടുത്തിട്ടുണ്ട്. വീട്ടിലെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മ ഇതിനൊന്നും കിട്ടില്ല ഒന്ന് ഹെൽപ്പിങ്. അന്നേരം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇതിങ്ങനെ കുറേ ഇളകി അവസാനം ഒന്ന് റെഡിക്ക് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ ഇതിൽ. അന്നേരം വീണ്ടും താഴെ പോയി
അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണെങ്കിലും അത് ചെയ്തെടുത്തു. ഒരാൾ മുൻഭാഗം ഒന്ന് പിടിക്കാൻ കിട്ടിയാൽ കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചെയ്യുന്നവർ ഈ ഭാഗം വരുമ്പോൾ എന്തായാലും ഒരു രണ്ട് പേരെ കൂട്ടുക, അന്നേരം വൃത്തിക്ക് കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, അത് പൊടിയിട്ടിട്ട് അതിൻ്റെ എങ്ങനെ ഷേപ്പാവുന്നത് വരെ. ഇനി വേറെ ചിരട്ട പീസ് ഉള്ളിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ അങ്ങനെ വെക്കുന്നുണ്ട്, ബാക്കി പൊടിയും ഇട്ടിട്ട് അങ്ങനെ ഇതൊരു വിളക്കിൻ്റെ രീതിയിലാക്കി എടുക്കുന്നുണ്ട്. അവിടെ ആ താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഏകദേശം ലെവലായിട്ട് കൂർത്ത് വരുന്ന രീതിയിൽ പുറകിലേക്കും മുകളിലേക്കും അങ്ങനെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇപ്പം മഴ കുറേ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചീവീടുകളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ ഇടയ്ക്ക് വരും. ഇതുപോലെ ഒന്ന് കറക്റ്റാ നോക്കിയിട്ട് നമ്മളിനി അതിൻ്റെ ഉള്ളിലൊരു ലോക്ക് സിസ്റ്റം വെക്കുന്നുണ്ട്. ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെറൊരു ലോക്ക് അത്രേ ഉള്ളൂ, രണ്ട് ചിരട്ടയുടെ പീസ് ഒന്നൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അല്പം കയറി നിൽക്കുന്നത് പോലെ വേറെ ചെറിയൊരു പീസ് കൂടി ഒരു ആര രൂപത്തിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ടിത് വെച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്യും, ഏത് സൈഡിലേക്കാണെങ്കിലും, അന്നേരം അതങ്ങ് അവിടെ സെറ്റായി നിൽക്കും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ലോക്ക്, പെട്ടെന്ന് ഊരിപ്പോരാത്ത രീതിയിലുള്ള ചെറിയൊരു സംഭവം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യുക. ഇതുപോലെ ഒരു പീസാക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതങ്ങ് വെച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിലേക്ക് ഒന്ന് അമർത്തി വെച്ചാൽ മതി. വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു മണിക്കാണ് ഈ വർക്ക് തുടങ്ങിയത്, 5 മണി 6 മണിയായിട്ടും ഈ വർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം കുറേ സമയം എടുത്തിട്ടുണ്ട്, അന്നേരം വെളിച്ചമൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ ഞാനിത് ചെയ്യുന്നതിൻ്റെ സമയത്ത് പുറത്തേക്കൊന്നും അധികം ശ്രദ്ധിച്ചില്ല, അതാണ് ബൾബിടാൻ വരെ മറന്നുപോയി. അവസാനമാണ്, ഇത് അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഒന്ന് ക്ഷമിക്കുക, നമുക്ക് വേറെ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഞാനത് കറക്റ്റായിട്ട് കാണിച്ചോളാം. ഇനിയുള്ള വീഡിയോയിൽ ഓരോ ഭാഗങ്ങളും എടുത്തിട്ട് കറക്റ്റ് കാണിച്ചു തരുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗം വരുന്നിടത്ത് പിടിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പീസ്, ചെറിയൊരു പീസ് എടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്, 80 പേപ്പർ, പിന്നെ 100, 120, പിന്നെ 350 പേപ്പറാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ പോളിഷൊക്കെ നമ്മൾ ഈ വെളിച്ചെണ്ണ ആദ്യം ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മൾ 1000 പേപ്പറും ഇടുന്നതാണ്. ഇതാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ വർക്ക്. ഏകദേശം നല്ല രീതിയിൽ പേപ്പറിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1 ഇത് പേപ്പറിടാൻ എടുത്തിട്ടുണ്ട്, പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു ഈ പരിപാടി. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് എല്ലായിടത്തും ഒന്ന് തേച്ച് വയ്ക്കുന്നത്. എന്നിട്ടത് ശരിക്കും ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളതെടുത്ത് പേപ്പർ ഇട്ടതിന് ശേഷം അതിലേക്ക് സീലറ് നമ്മളൊരു കൂട്ടം അടിച്ചെടുക്കുന്നുണ്ട്. പോളിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സീലറാണ്. ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് വെളിച്ചെണ്ണ തേച്ചിട്ടൊന്ന് പിടിപ്പിക്കുന്നുണ്ട്.
അതിൻ്റെ ഉൾഭാഗത്തെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്? ചെറിയൊരു സംഭവമാണ്. എല്ലായിടത്തും നമ്മൾ വെളിച്ചെണ്ണ വന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനിത് എത്രത്തോളം ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒരു അത്ഭുത വിളക്കിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ആ ചേട്ടൻ പറഞ്ഞത് കാരണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ നന്ദി ചേട്ടനോട് അറിയിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മളിതിലേക്ക് ഈ സീലർ, ഇത് ഈ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും, ഇതിലേക്ക് ടിന്നർ കുറച്ച് ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയെടുത്തതാണ്. എന്നിട്ട് അത് നമ്മൾ ഒരു കോട്ട് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുന്നു. പിന്നെ പേപ്പർ ഇടണമെന്നില്ല. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഹാർഡായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് നേഴ്സ് പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുന്നു. ഏകദേശ ഭാഗങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയ കാരണം എല്ലാവർക്കും ഒന്നും ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല എന്നറിയാം. എങ്കിലും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്തൊന്ന് എത്തിച്ചു കൊടുക്കുകയും കൂടെ വേണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ഒന്ന് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഏകദേശം നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിലൊക്കെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം കാണുന്നുണ്ട്. അവിടെ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സാധാ രീതിയിൽ തന്നെ നമ്മുടെ സ്ലീക്ക് അത് മൊത്തത്തിൽ അങ്ങ് അടിച്ചെടുക്കുകയാണ്. ഒന്നും നോക്കുന്നില്ല, മൊത്തം അങ്ങ് ഒന്ന് മിനുക്കിയെടുക്കുക. അന്നേരം നല്ല തിളക്കം വരും. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പേപ്പറിങ് മൊത്തം വന്നത്തോടെ പരിപാടി നിർത്തി പിന്നെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തതാണ്. മാക്സിമം ഞാൻ ലെങ്ത് കുറച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 hour കൂടുതൽ വന്നതാണ് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ മാക്സിമം എത്രയേ കിട്ടുന്നുള്ളൂ, മറ്റതെല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇനിയുള്ള മോഡലുകളൊക്കെ ഞാൻ ഓരോ പീസ് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചാൽ പെട്ടെന്ന് കുറച്ച് കിട്ടും. പക്ഷേ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതറിയില്ലല്ലോ. അവർക്ക് ഒരു എളുപ്പമുള്ളാവുന്ന രീതിയിൽ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് പറ്റുന്നവരൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക, അന്നേരം മനസ്സിലാകും. ഇത് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇതുപോലെ തന്നെ വേറെ മോഡലും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സംഭവം. ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ പറയാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എല്ലാവരും ഗംഭീരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടനോട് ഒന്നുകൂടെ നന്ദി അറിയിക്കുന്നു. കാരണം ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, വർക്കിംഗ് എങ്ങനെയുണ്ടെന്നൊക്കെ ഇത് വീഡിയോ വാച്ച് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.